Back to my channel. Now, I have a video. Booking video. I am going to enjoy. I am going to play it down. Beef in the room. Come on, buddy. Then I am going to look for combination. I am going to like it. 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 I am going to ബീഫിൻ്റെതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. പിന്നെ കുറച്ച് കടുക് വേണം. പിന്നെ മസാലക്കൂട്ട്, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ മീറ്റ് മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് വിനാഗിരി, പിന്നെ വെളിച്ചെണ്ണ, പിന്നെ ഏറ്റവും ആദ്യം വേണ്ട ബീഫ്. ബീഫ് ഉണ്ടാക്കും. ഗ്യാസ് അടപ്പ് കത്തിച്ച് നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചട്ടി ചൂടായി വന്ന സമയത്ത് നമുക്ക് കുറച്ച് പൊടിക്കാനും ചതക്കാനും ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്യാം. ഒന്ന് അരച്ചിട്ട് വാങ്ങി ഇഞ്ചി പച്ചമുളക് ഒന്ന് അരച്ചിട്ട് വാട്ടോ. ഞാൻ അരച്ചോണ്ട് വരാം. ചൂടായിട്ടുണ്ട്. നമുക്ക് അപ്പോൾ ഇതിലേക്ക് കുറച്ച് സവാള നമുക്ക് ഈ പൊടികളും കടുകും എല്ലാം ഇട്ട് അരച്ചെടുക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി ഒരു 2 സ്പൂണൊക്കെ മതിയാവും. മീറ്റ് മസാല, പിന്നെ നമുക്ക് ഇത്തിരി ഉപ്പ് ചേർക്കാം. അത്യാവശ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ഇടാം. ഇന്ന് നമ്മുടെ മെയിൻ ഐറ്റം പിന്നാലി. പിന്നാലി 1 സ്പൂൺ ഇടണം. ാണ് ഇതിന്റെ ടേസ്റ്റ് വന്നതെന്ന് പറയാം. വിനാഗിരിയാണ് ഇതിന്റെ ടേസ്റ്റ് വരുന്നത്. ഇപ്പൊ 3 സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. അത് മതിയാവും. പിന്നെ കറിവേപ്പില, കറിവേപ്പില ഒരു 2 ഇതളൊക്കെ ഇട്ടാൽ മതിയാവും. 2 ഇതളൊക്കെ ഇട്ടാൽ വേപ്പില എന്തിനാണ്? വേപ്പിലേക്കാൾ ആ ടേസ്റ്റാണ് വേണ്ടത് ഇതിന്. വേപ്പില, കടുക്, വിനാഗിരി ഇതെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഓക്കെ, ഞാനിത് അരച്ചുകൊണ്ട് വരാം.